എന്റെ പേര് സുമല. ഹായ് ഗൈസ്, ഐ എം ഫൈസ് ഇബ്രാഹിം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. രാവിലെ ഡോക്ടർ നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ നടക്കാൻ പറ്റാത്ത കാരണമാണ് ഇപ്പൊ ഈ വൈകുന്നേരം ഇവിടെ വന്നത്. തൃശ്ശൂർ റൗണ്ട് ആകുമ്പോ ഒന്നുകൂടിയും വിസ്തീർണമായിട്ട് നടക്കാൻ ഉണ്ട്. ആളുകൾ ഈ ഒരു ഇതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്, ആളുകളുടെ റിയാക്ഷൻ എന്തായിരിക്കും, ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജെൻഡർ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പുരുഷന്മാര് വരെ പ്രസവിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല ശസ്ത്രക്രിയയിലൂടെ പുരുഷൻ ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുണ്ട്. ചരിത്രമുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നെറ്റിലൊക്കെ നിങ്ങൾ ഇതിന്റെ പോസിറ്റീവ് വശം മനസ്സിലാക്കുക, ആളുകളുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്ക് നോക്കാം അല്ലേ. യെസ്. അപ്പൊ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഏഴുമാസം നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ. അത് അങ്ങനെ ഇറങ്ങിയതാ? ഭാര്യ? ഞാനാ ഭാര്യ. നടക്കാൻ പറഞ്ഞ ഡോക്ടറെ വൈകുന്നേരം രാവിലെ ആയിട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ടേ. ഞാൻ നടന്ന് ക്ഷീണിച്ചിരിക്കുക. എന്താ അറിയ, ഇതൊരു വേദന. ഞാൻ ഇവിടെ അമ്മയിലെല്ലാം കാണിക്കാറ്. കുഴപ്പമൊന്നുമില്ല, ഏഴുമാസം ആയിണ്ട്. ആ സഹിക്കാൻ ഭയങ്കര വേദന. എനിക്ക് ഇനിയിപ്പോ ആളെ വിളിക്കേണ്ടി വരും വീട്ടിൽ പോണെങ്കിൽ. ആള് അറിയില്ല. ഞാന് ആളാരാന്നാ? എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? എന്റെ ഹസ്ബൻഡ്. ബാബു. എന്റെ പേര് സുമല. ഓനെ ഒന്ന് ഒന്ന് സഹായിക്കോടാ, എനിക്ക് ഒന്ന് സഹായിക്കോ, എനിക്കാനൊന്ന് സഹായിക്കോ. താങ്ക് യുടാ. ഇത് എന്താ കളിയൊക്കെ എഴുതിട്ടോ. താത്താ, താത്താ കുറച്ച് വെള്ളം തരുമോ? വെള്ളം ഉണ്ടോ? വെള്ളം വെള്ളം ഉണ്ടോ കയ്യിൽ?
ഏഴുമാസം ഏഴുമാസം ഡോക്ടർ നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഒന്ന് പിടിക്കൂ പിടിക്കൂ. അല്ല ഏഴുമാസം. അപ്പൊ എന്താ രാവിലെ ഡോക്ടർ നടക്കാൻ പറഞ്ഞു, പക്ഷെ അപ്പൊ അത് പറ്റിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വൈകുന്നേരം നടന്നു. അല്ല ഞാൻ ചേട്ടാ ഞാൻ പറയായിരുന്നേ, ആരൊന്നും വിശ്വസിക്കുന്നില്ല. എല്ലാരും ഇങ്ങനെ എന്തോ ഒരു കാണാത്ത പോലെ ഇങ്ങനെ നോക്കുക. എന്താ സ്വാഭാവികല്ലേ, ഇത് വിശ്വസിക്കാത്ത ആരും. ഇപ്പോ ഒരു പുരുഷ പ്രസവിച്ചിട്ടുണ്ടല്ലോ, ചരിത്രം തിരുത്തി കുറിച്ചല്ലോ. ഞാന് അങ്ങനെ ഇത് ഞാനും അങ്ങനെ ചെയ്തതാ, ഇതൊരു ശസ്ത്രക്രിയയിലൂടെ ക്രിയേറ്റ് ചെയ്ത. എന്തായാലും പ്രാർത്ഥന ഒക്കെ വേണം ചേട്ടാ. നമ്മുടെ പ്രാർത്ഥന ഫുൾ ടൈം പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ചേട്ടനല്ലേ ഇതിന്റെ ഉത്തരവാദി. അപ്പോ ചേട്ടനാ ഞങ്ങളുടെ അപ്പൊ ശരി എന്നാ ഞാൻ എന്നാ തെറിക്കട്ടെ പോട്ടെ. എനിക്ക് താങ്ങണില്ല, ഞാൻ ഊരിയാക്കട്ടെ. ചാനലിന്റെ പരിപാടിയാ, വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. യൂട്യൂബ് ചാനലിന്റെ പരിപാടിയാട്ടോ ഇത്, നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പരിപാടിയാട്ടാ. അത് ശരി ചോദിച്ചത് സബ്സ്ക്രൈബർ മനസ്സിലായില്ല. എന്താ പേര്? വിഷ്ണു. ഓക്കെ, ബാക്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാ. ഒരു ഹായ് ഹായ് ഹായ്. സബ്സ്ക്രൈബർ ആണോ? ഓ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ്. ഓ മൈ ഗോഡ്, താങ്ക് യു ഗൈസ്. എന്നെ കാണാൻ വേണ്ടി രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എന്താണ് പേര്? ഒരു ഹായ് പറഞ്ഞേ. ഹായ്. നമ്മള് ഒരുപാട് റൗണ്ട് നടന്നു, ഉഷാറായി. റിയാക്ഷൻസ് കുറെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് റിയാക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ കഴിഞ്ഞ്. അടിപൊളിയായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മള് വീഡിയോ ചെയ്യുമ്പോ അവരൊന്നും നമ്മളെ ഇടയേറി വന്നിട്ട് പറയേ പ്രാങ്ക് കൊള്ളാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മളോട് സഹകരിച്ച് ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങൾ എവിടെയൊക്കെ വെച്ച് കാണാണെങ്കിൽ നിങ്ങൾ സഹകരിക്കുക, കൂടാതെ വീഡിയോ കഴിഞ്ഞ ശേഷം വരിക, സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയാ. ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ വരുമ്പം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈ കൂടി അമർത്തണം. അപ്പൊ അടിപൊളി വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനും കിടിലൻ പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ പീസ്.